Hey guys, welcome back to my channel. Today we're gonna see the explanation of the American series The House of Dragon Season 1 Episode Number 5. സ്റ്റോറി ലൈൻ കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കിങ് വിസേറിയസിന്റെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഹെൽത്തും അതുമാത്രമല്ല എലിസന്റും ക്രിസ്റ്റൻ കോളും ആയിട്ടുള്ള പുതിയൊരു അലയൻസും നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റും. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് എപ്പിസോഡ്. എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്നത് ലേഡി റിയയിലാണ്. ലേഡി റിയ ഡെയ്മൻ ടാർഗാരിയന്റെ ഒഫീഷ്യൽ വൈഫാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സിലെല്ലാം ഡെയ്മൻ വളരെ മോശമായിട്ടാണ് ഈ ലേഡിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ കളിയാക്കിക്കൊണ്ടിരുന്നത് ബ്രോൺസ് ക്വീൻ എന്നൊരു ടൈറ്റിലാണ്. എന്തായാലും നമുക്ക് ഇവരെ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാം. ഹണ്ടിങ്ങിന് വേണ്ടി ക്യാസ്റ്റലിന്റെ വെളിയിലേക്ക് പോയ ലേഡി റേയെ നമുക്ക് കാണാം. അവർ അവരുടെ കസിന്റെ കൂടെ ഹണ്ടിങ്ങിന് പോകാൻ തുടങ്ങുന്നു. ബട്ട് റിയ ഈ സമയം പറയുന്നു അവർ ഒറ്റയ്ക്ക് ഹണ്ടിങ്ങിന് പൊക്കോളാന്ന്. ബട്ട് ഹണ്ടിങ്ങിന് പോയ റിയയുടെ അടുത്തേക്ക് ഡെയ്മൻ ടാർഗാരിയൻ വരുന്നു. ഡെയ്മൻ അവിടെ വന്നിട്ട് ഒരക്ഷരം പോലും പറയുന്നില്ല. ബട്ട് റിയയുടെയും ഡെയ്മന്റെയും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഡെയ്മൻ ഈ ഒരു പ്ലേസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെയ്മന്റെ ഈ വരവിൽ റിയ ഒട്ടും തന്നെ ഹാപ്പി അല്ലായിരുന്നു. ഇതുവരെ അയൺ ത്രോണിന്റെ കിങ് ആയി മാറാൻ പറ്റാഞ്ഞ ഡെയ്മന്റെ കഴിവുകേടിനെ അവൾ ടൗണ്ട് ചെയ്യുന്നു. റിയയ്ക്ക് നേരത്തെ തന്നെ റിനേറെ വെച്ച് ഡെയ്മൻ ട്രോൺ കൈക്കലാക്കാൻ നോക്കി എന്നുള്ള കാര്യം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ റിയയ്ക്ക് മനസ്സിലാകുന്നു ഇന്ന് അവിടേക്ക് അവളുടെ ഹസ്ബൻഡ് വന്നിരിക്കുന്നത് ചിലപ്പോൾ അവളെ കൊല്ലാൻ വേണ്ടിയായിരിക്കും. ഡെയ്മൻ ഈ സമയം റിയയുടെ ഹൗസിനെ റിയറപ്പ് ചെയ്ത് അവളെ താഴേക്ക് വീഴിക്കുന്നു. താഴേക്ക് വീണ റിയ ഇഞ്ചുവേർഡ് ആകുന്നു. ആൻഡ് അവിടെ നിന്നും അവൾ അവനെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് ടോണ്ട് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഫ്രാഗ്മെന്റ് ഓഫ് സെക്കൻഡിൽ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ദൂരേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവന്റെ കയ്യിൽ ഒരു റോക്കുണ്ട്. സസ്പെൻസ് ആയിട്ട് നമുക്ക് അതും കാണാം. മേബി ആ റോക്കും കൊണ്ട് ചിലപ്പം അവൻ അവളെ കൊന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു ഇൻസിഡന്റോട് കൂടി ലേഡി റിയ മരിച്ചോ എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ സീനില് നമുക്ക് കിട്ടുന്നില്ല. ഇഫ് ഡെയ്മൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും റിനേറയെ അവൻ മാരി ചെയ്ത് അയൺ ത്രോണിനെ സ്വന്തമാക്കാനുള്ള അവന്റെ പ്ലാനിന്റെ ഒരു പാത്തായിരിക്കാം. അവിടെ നിന്ന് ആ സീൻ കട്ടായിട്ട് നമുക്ക് കിങ് വിസേറിയസിനെ കാണാം. കിങ് വിസേറിയസ് ആണെങ്കിൽ റിനേറയും കൂട്ടി കോർലിസ് വലേറിയന്റെ ലാൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ പോകുന്നത് ഷിപ്പിലാണ്. ആൻഡ് അവിടെ നല്ല രീതിയിൽ കൊടുങ്കാറ്റുണ്ട്. കോർലിസ് വലേറിയന്റെ ലാൻഡ് എന്ന് പറയുന്നത് ഡ്രാഗൺ സ്റ്റോണിനടുത്തുള്ള ഒരു ഐലൻഡ് ആണ്. ആൻഡ് അതിന്റെ പേര് ഡ്രിഫ്റ്റ് മാർക്ക് എന്നാണ്. അവിടെയാണ് വലേറിയൻ ഡൈനാസ്റ്റി താമസിക്കുന്നത്. അവരുടെ കാസ്റ്റിലും ഫാമിലി റിസൈഡ് ചെയ്യുന്നതും എല്ലാം വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ്. അവിടേക്കാണ് റിനേറയും കൂട്ടി ഇപ്പോൾ കിങ് വിസേരിയസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് താമസിക്കാതെ അവരവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ സമയം നമുക്ക് കിങ് വിസേരിയസിനെ കാണാം. അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ മോശമാണ്. കിങ് വിസേരിയസ് അവസാനം കോളിസ് വലേറിയന്റെ കാസ്റ്റലിൽ എത്തിച്ചേരുന്നു. അവിടെ കാസ്റ്റലിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് രണ്ടുപേരെ കാണാം. ഒരാള് കോളിസ് വലേറിയന്റെ മകൻ ലീനോർ വലേറിയനും മറ്റേത് അവന്റെ ഒരു ഫ്രണ്ട് ജോഫ്രിയാണ്. രണ്ടുപേരും സ്മാർട്ട് ഫൈറ്റിങ്ങിലാണ്. കിങ് വിസേറിയസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടേക്ക് വലേറിയന്റെ തന്നെ മകൾ ലീന വലേറിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടേക്ക് വന്ന് കിങ്ങിനെ വെൽക്കം ചെയ്യുന്നു. കിങ് വിസേറിയസ് തന്റെ കാസ്റ്റലിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി കോളിസ് വലേറിയൻ ഇതുവരെ വന്നിട്ടില്ല. അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അത് നോട്ടീസ് ചെയ്യുന്നു. ബട്ട് ഈ സമയം കിങ് വിസേറിയസ് ആണെങ്കിൽ ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കാസ്റ്റലിനുള്ളിലേക്ക് പോകുന്നു. കിങ് വിസേറിയസ് അവിടെ നിന്ന് നേരെ ചെന്ന് കോളിസ് വലേറിയനെ കാണാൻ പോകുന്നു. ഈ സമയം കിങ്ങിനെ കണ്ട കോളിസ് കിങ്ങിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ഈ സമയം വിസേറിയസിനെ കണ്ട് ഹാപ്പിയായ റെയ്നസും അവിടേക്ക് വരുന്നുണ്ട്. കോളിസ് വലേറിയൻ ഈ സമയം ഹാൻഡ് ഓഫ് ദ കിങ് ഡെസിഗ്നേഷനിലേക്ക് പുതിയതായിട്ട് അപ്പോയിൻമെന്റ് ചെയ്ത ലോർഡ് ലയണൽ സ്ട്രോങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കിങ്ങിന്റെ കൂടെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ലാസ്റ്റ് എപ്പിസോഡിൽ വെച്ച് ഹാൻഡ് ഓഫ് ദ കിങ് പൊസിഷനിൽ നിന്ന് ഓട്ടോ ഹൈടവറിനെ ഫയർഡ് ആക്കിയിരുന്നു. ആൻഡ് അത് നമ്മൾ കണ്ടിരുന്നു. സോ പുതിയ ഹാൻഡ് ഓഫ് ദ കിങ് ലോർഡ് ലിനോർ സ്ട്രോങ് ആണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന റെയ്നീസ് വലേറിയന് ഇത് അത്ര നല്ല കാര്യമല്ലെന്നും ആ ഡെസിഗ്നേഷനിലേക്ക് ഓട്ടോ ഹൈടവർ തന്നെയായിരുന്നു ആപ്റ്റ് എന്നും പറയുന്നു. ബട്ട് ഇതാണെങ്കിൽ കിങ്ങും കോളിസ് വലേറിയനും ഇഗ്നോർ ചെയ്യുന്നു. അതിനുശേഷം കോളിസ് പറയുന്നു ഡെയ്മന്റെ വൈഫ് ലേഡി റിയ മരിച്ചു കഴിഞ്ഞു. കുതിരപ്പുറത്തുനിന്ന് വീണാണ് അവർ മരിച്ചത്. ബട്ട് അവരൊരു നല്ല ഹോഴ്സ് റൈഡർ ആയിരുന്നു. ആൻഡ് റിയയുടെ അമേസിംഗ് ഹോഴ്സ് റൈഡിംഗ് ടാലന്റിനെ പറ്റി വെസ്ട്രോസിലുള്ള എല്ലാ ലോർഡ്സിനും നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ലേഡി റിയയുടെ ഡെത്തിന്റെ കൾപ്രിറ്റ് ഡെയ്മൻ ആണെന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. കുറച്ച് ലോസ് ടോക്സിന് ശേഷം കിങ് വിസേരിയസ് നേരെ കാര്യം പറയുന്നു. വിസേരിയസ് പറയുന്നു അദ്ദേഹത്തിന്റെ മകൾ റിനേറയുടെ വിവാഹം കോളിസിന്റെ മകൻ ലിനോറുമായി നടത്താം. ഈ പ്രപ്പോസൽ കേട്ട് കോളിസ് വലേറിയൻ ഹാപ്പിയാകുന്നു. കോളിസ് ഹാപ്പി ആയതുകൊണ്ട് കിങ്ങും ഹാപ്പിയാകുന്നു.
ബട്ട് കൗൺലെസ് പറയുന്നു അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ലൈക്ക് കിങ്ങിന്റെ അടുത്ത ഹെയർ റിനൈറയാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൻഡ് റിനൈറ ക്യൂൻ ആകുന്നതിൽ അദ്ദേഹം ഹാപ്പിയാണ്. ബട്ട് ഒരു കാര്യം പറയണം, ഈ വിവാഹത്തിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വരുമോ? വിസേരീസ് ഈ സമയം പറയുന്നു, കിങ്ങിന്റെ കാലശേഷം അടുത്ത ക്വീൻ റിനൈറ തന്നെയായിരിക്കും. റിനൈറയ്ക്ക് ശേഷം റിനൈറയുടെയും ലിനോറിന്റെയും മക്കളായിരിക്കും അടുത്ത ഹെയർ. കോർലെസ് ഈ സമയം പറയുന്നു, ഓക്കെ കിങ് നിങ്ങൾ പറഞ്ഞതുപോലെ റിനൈറയുടെയും ലിയോണോറിന്റെയും മക്കൾ അയൺ ത്രോണിന്റെ അടുത്ത അവകാശിയാകും. അങ്ങനെയാണെങ്കിൽ കൂടി ആ കുട്ടികൾ ആരുടെ സർനെയിം ആയിരിക്കും അവരുടെ നെയ്മായി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് കേട്ട് കിങ് വിസേറിയസ് പറയുന്നു, വെളേറിയയുടെ കൾച്ചർ അനുസരിച്ച് ഫാദറിന്റെ തന്നെ നെയ്മായിരിക്കും കുട്ടികൾ സർനെയിമായി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് വെളേറിയയുടെ കൾച്ചർ ഇത് മാത്രമാണ്. ബട്ട് അവരുടെ കുട്ടികൾ വെച്ച് തന്നെ ഹെയർ ആകാൻ പോകുന്നത് ആരാണോ അവൻ മാത്രം ടർഗാരിയൻ സർനെയിമിൽ അറിയപ്പെടും. ഇത് കോളേജ് വെളേറിയന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ബട്ട് എങ്കിലും അദ്ദേഹം ഓക്കെ പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് ലിനോറിനെയും റിനൈറയും കാണാം. രണ്ടുപേരും ഷോർ സൈഡിൽ പോയി സംസാരിച്ച് നിൽക്കുകയാണ്. അവരവരുടെ ടേസ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. നമുക്ക് ഈ സമയം കാണാം രണ്ടുപേരുടെയും ഓപ്ഷൻസും ഒപ്പീനിയൻസും ചോയ്സസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ മാരേജിനെ അവർ ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് തന്നെ മാരേജ് ലൈഫിലും നമ്മൾ ഈ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യണം. ചുരുക്കത്തിൽ രണ്ടുപേരും മാരേജിന് ശേഷവും അവരവരുടെ ലൈഫിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളെന്നും മറ്റൊരാളുടെ ലൈഫിൽ ഇന്റർഫെയർ ചെയ്യില്ലെന്നുള്ള രീതിയിൽ ആ ഡിസ്കഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് വലേറിയനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് റെയ്നിസ് വലേറിയനെയും കാണാം. റെയ്നിസ് അവിടേക്ക് വന്നിട്ട് കോളേജ് വലേറിയനോട് ചോദിക്കുന്നു, കിങ് വിസേരിയസ് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനും മാത്രം എന്തെങ്കിലും ഒരു കാരണം കാണും, എന്ത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്? ഈ സമയം കോളേജ് വലേറിയൻ പറയുന്നു, അദ്ദേഹം ഇവിടേക്ക് വന്നത് റിനേറയുടെയും റിനോറിന്റെയും വിവാഹ കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ സമയം ഈ ഐഡിയ റെയ്നിസ് വലേറിയന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നു, നമ്മുടെ മകനെ പറ്റി നമുക്ക് നന്നായി അറിയാം. ആൻഡ് ഈ ഒരു വിവാഹത്തിലൂടെ നഷ്ടം നമ്മുടെ മകന് മാത്രമായിരിക്കും. ഈ സമയം ലിയോണോർ പറയുന്നു, നമ്മുടെ മകൻ ഇപ്പോഴും യങ്ങാണ്. ആൻഡ് പതിയെ പതിയെ അവൻ ഗേൾസിനെ എൻജോയ് ചെയ്യാൻ പഠിച്ചോളും. ഈ ഒരു പോയിന്റിൽ നമുക്ക് ക്ലിയർ ആകുന്നു, ലിയോണോർ മേ ബി ഗേ ആയിരിക്കാം. റെയ്നിസ് ഈ സമയം വീണ്ടും പറയുന്നു, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട്. റിനൈറ അയൺ ത്രോണിന്റെ ഹെയറായി മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ വാറിന്റെ തുടക്കമായിരിക്കും. അയൺ ത്രോണിൽ ഇരിക്കുന്ന ഒരു ലേഡി ക്വീനെ ആരും തന്നെ സുപ്രീമസിയായി കണക്കാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ വാർ സ്റ്റാർട്ട് ചെയ്യും. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കൺട്രീസും അവർക്കെതിരെ തിരിയും. ഈ സമയം കോളേജ് വലേറിയൻ പറയുന്നു, നമ്മളുടെ കയ്യിൽ ഒരുപാട് ഡ്രാഗൺസും അതുപോലെ തന്നെ വളരെ വലിയൊരു ആർമിയുണ്ട്, പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? എനിക്കിപ്പോഴും തോന്നുന്നത് റെയ്നിസ് നിനക്കിപ്പോഴും ഒരു ക്യൂൻ ആകാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ്. ഈ സമയം റെയ്നിസ് പറയുന്നു, ടൈം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഇനി ആ അയൺ ത്രോണിലേക്ക് എനിക്കൊരു തിരിച്ചുപോക്കില്ല. അവിടുന്ന് കട്ടായി നമുക്കൊരു ഗ്രാസ് ലാൻഡിനടുത്തായിട്ട് കോളേജ് വലേറിയന്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മകനെ കാണാം. ലിയോണോർ അവന്റെ ഫ്രണ്ടായിട്ടുള്ള ജോഫ്രിയുടെ കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഫ്രി ഈ സമയം ലിയോണോറോട് ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറയുന്നു. ആൻഡ് അവിടെ വെച്ച് അവർ കിസ് ചെയ്ത് ഇന്റിമേറ്റ് ആകുന്നു. എന്തായാലും റിനൈറയുടെയും ലിയോണോറിന്റെയും മാരേജ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങും റിനൈറയും കൂട്ടി തിരിച്ച് കിങ്സ് ലാൻഡിങ്സിലേക്ക് പുറപ്പെടുന്നു. ഈ സമയം ഷിപ്പിലുണ്ടായിരുന്ന റിനൈറയുടെ അടുത്തേക്ക് കിങ്സ് സ്ക്വാഡായിട്ടുള്ള ക്രിസ്റ്റ്യൻ കോൾ വരുന്നു. ആൻഡ് അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ക്രിസ്റ്റ്യൻ ഈ സമയം റിനൈറയോട് പറയുന്നു, ക്രിസ്റ്റ്യൻ അവളെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അവന് നന്നായിട്ട് അറിയാം റിനൈറ ഒരിക്കലും അവളുടെ ഫാദർ പറയുന്ന പോലെ ഒരു മാരേജിന് എഗ്രി ചെയ്യുന്നില്ല. അവളെ നിർബന്ധിച്ചാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഈ കാര്യമെല്ലാം റിനൈറ നേരത്തെ തന്നെ ക്രിസ്റ്റ്യനോട് പറഞ്ഞിട്ടുമുണ്ട്. ക്രിസ്റ്റ്യൻ ഈ സമയം പറയുന്നു, ഇതൊരു പുതിയ ചാൻസ് ആണ് റിനൈറ. ആൻഡ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ലോകം ചുറ്റാൻ ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ആൻഡ് റൈറ്റ് നൗ ഞാൻ നിന്റെ കൂടെ ട്രാവൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും പോയി സെറ്റിലാകാം, ഒരുപാട് ട്രാവൽസ് നടത്താം, ഇവിടെയുള്ള എല്ലാ പ്രോബ്ലംസും ഉപേക്ഷിച്ചിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി നമുക്ക് സുഖമായി ജീവിക്കാം. ഈ സമയം റിനൈറ പറയുന്നു, അവൾക്കെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ആൻഡ് അവളൊരു പ്രിൻസസ്സാണ്, അവൾക്ക് സ്വന്തമായി കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അവളുടെ ഇമോഷൻസോ വിഷസിനോ ഒരിക്കലും അവളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ആൻഡ് ഇപ്പോൾ അവളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലിയോണോറുമായിട്ട് മാരി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ മാരേജ് എല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്. ഞാൻ ഇതിനെപ്പറ്റി ലിയോണോറിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവൻ എഗ്രീം ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ അവൻ ഒരിക്കലും ഇന്റർഫെയർ ചെയ്യാൻ വരില്ല എന്ന്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോസിബിൾ അല്ല. ഈ സമയം ഇത് കേട്ടിട്ട് ക്രിസ്റ്റ്യന് നല്ല ദേഷ്യം വരുന്നു, അവന് വിഷമം വരുന്നുണ്ടായിരുന്നു. അവൻ റിനേറെ നോക്കി പറയുന്നു, എനിക്കൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല റിനേറ. ആൻഡ് അത് മാത്രമല്ല, ഞാൻ കിങ് സ്ക്വാഡായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റ സമയത്ത് ഒരു പ്രോമിസ് ചെയ്തിരുന്നു നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. ബട്ട് റൈറ്റ് നൗ ഞാനത് ബ്രേക്ക് ചെയ്യുകയാണ്. എനിക്ക് തോന്നിയത് നിന്റെ കൂടെ ഒരു നല്ല ലൈഫ് പോസിബിൾ ആണെന്നാണ്. കൃഷ്ണൻ ഒരുപാട് ഹേർട്ടഡ് ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. ഈ സമയം നമുക്ക് റിനേറെ കാണാം, അവളും ഒരുപാട് സാഡായിരുന്നു. കിങ് വിസേറിയസ് റിനേറയും കൂട്ടി കോളിസ് വലേറിയോന്റെ കാസ്റ്റലിലേക്ക് പോയ സമയത്ത് കിങ്സ് ലാൻഡിങ്സിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാൻഡ് ഓഫ് കിങ് ഡെസിഗ്നേഷനിൽ നിന്ന് ഫയേർഡ് ആയിട്ടുള്ള ഓട്ടോ ഹൈടവർ ടൗണിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഫാദറിനെ കാണാൻ വേണ്ടി അവിടേക്ക് എലിസന്റ് വരുന്നു. എലിസൻ ഓട്ടോയോട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഓട്ടോ ഈ സമയം എലിസനോട് റിപ്ലൈ ചെയ്യുന്നു, കിങ് ആണെങ്കിൽ ഇത്രയും വർഷത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസസിന് ശേഷവും എന്നെ അല്ല വിശ്വസിക്കുന്നത്, പകരം റിനേറയാണ്. ഈ സമയം എലിസന്റ് പറയുന്നു, റിനേറ പറഞ്ഞത് സത്യമായിരിക്കും, ബിക്കോസ് അവൾ എന്നോട് അവളുടെ മദറിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞതാണ്, അവളും ഡെയ്മനുമായിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന്. ഫാദർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഡെയ്മനും അവൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ആ ഞാനും റിനേറെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു, ഫാദർ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും തെറ്റുപറ്റിയതാകാം. ആൻഡ് ഫാദർ, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഏകനെ അടുത്ത ഹെയർ ആക്കാൻ നോക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസിഗ്നേഷൻ വരെ നഷ്ടമായത്. ഇത് കേട്ട് ഓട്ടോ ഹൈടവറിന് നല്ല ദേഷ്യം വരുന്നു. ഓട്ടോ എലിസന്റെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയുന്നു, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും എന്തുമാത്രം റിനേറയാണ് അടുത്ത ഹെയർ എന്ന് പ്രൊക്ലെയിം ചെയ്താലും അവളെ ഒരിക്കലും ആരും തന്നെ അയൺ ത്രോണിന്റെ അവകാശിയായി കാണാൻ പോകുന്നില്ല. ആൻഡ് റിനേറെ ക്യൂൻ ആക്കുന്നതിന്റെ പേരിൽ ഈ കിങ്സ് ലാൻഡിങ്സ് നേരിടേണ്ടി വരുന്ന എന്തൊക്കെയാണെന്ന് നീ കണ്ടു. അലീസൻഡ്, ഇനി കിങ്സ് ലാൻഡിങ്സിൽ വളരെ വലിയ ഒരു വോർ ഉണ്ടാകും. ബിക്കോസ് ആരും തന്നെ അയൺ ത്രോണിന്റെ അണ്ടറിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ല, ഈ അയൺ ത്രോണിന്റെ അവകാശി ഒരു ലേഡിയാണെങ്കിൽ. ഇത്രയും കാലം ആ വലിയ ബാറ്റിലിനെ, ആ ബ്ലഡ്ഷെഡിനെ തടയാനാണ് ഞാൻ നോക്കിയത്. ഇനി വരാൻ പോകുന്ന ബാറ്റിലിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അതുമാത്രമല്ല, റിനേറയോ അവളുടെ അടുത്ത ജനറേഷൻസോ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ഓട്ടോ അലൈസണിനെ ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പോകുന്നതിന് മുമ്പ് ഓട്ടോ ഇതും പറയുന്നു, ഇതിനെയെല്ലാം തടയാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ, നീ ഇതിൻ്റെ മകനെ ഏകനെ ഒരു കിങ്ങായി വളർത്തണം. ഓട്ടോ ഹൈടവർ അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ ഒരുപാട് സാഡ് ആയിട്ടുള്ള അലീസനെ നമുക്ക് കാണാം. അലീസൻ ഗാർഡനിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് അലീസൻ ആണെങ്കിൽ പുതിയ ഹാൻഡ് ഓഫ് കിങ് ആയിട്ടുള്ള ലയണൽ സ്ട്രോങ്ങിന്റെ ഇളയ മകൻ ലാരി സ്ട്രോങ്ങിനെ പരിചയപ്പെടുന്നു. നമുക്ക് കാണാം, അദ്ദേഹത്തിന് കാലിന് കുറച്ച് സ്വാധീനക്കുറവുണ്ട്. ലൈക്ക് അദ്ദേഹത്തിന്റെ ആങ്കിൾസ് ട്വിസ്റ്റഡ് ആണ്, അത് ജനിച്ച സമയം മുതലേ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അവിടേക്ക് വന്നിട്ട് അവിടെയുള്ള ഫ്ലവേഴ്സ് എല്ലാം വളരെ നല്ലതാണെന്ന് പറയുന്നു. ഞാൻ അലീസന്റുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. അലീസന്റിനോട് പറയുന്നു, അവൾ ഒരുപാട് സാഡാണ്. ആൻഡ് അവളുടെ ഫാദർ ഹോട്ടോ ഹൈടവർ വളരെ നല്ല മനുഷ്യനായിരുന്നു. ലാരിസ് ഈ സമയം പറയുന്നു, ആൻഡ് ഹാൻഡ് ഓഫ് ദ കിങ് പൊസിഷന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് നിങ്ങളുടെ ഫാദർ ഓട്ടോ ഹൈടവർ തന്നെയായിരുന്നു. ആൻഡ് ഓട്ടോ റിനേറയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ബിക്കോസ് കിങ് ആണെങ്കിൽ തലേ ദിവസം റിനേറയ്ക്ക് മൂൺ ടീ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അലീസനൻ ഈ സമയം മനസ്സിലാകുന്നു, മൂൺ ടീ അബോർഷന് വേണ്ടിയുള്ളതാണ്. അതിന്റെ അർത്ഥം ഓട്ടോ ഹൈടവറിനെ ഇപ്പോഴും കിങ് വിസേറിയസ് വിശ്വസിക്കുന്നുണ്ട്. അലീസൻ ആണെങ്കിൽ അവിടുന്ന് ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് അലീസനെ കാണാം. അലീസൻ എവിടേക്കോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലിയർ ആകുന്നു, കിങ്സ് ലാൻഡിങ്സിലേക്ക് കിങ് വിസേറിയസും റിനേറയും തിരികെ വന്നിട്ടുണ്ട്. റിനേറയുടെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കോളിനെ ഈ സമയം അലീസൻ നോട്ടീസ് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം അലീസൻ്റാണെങ്കിൽ ക്രിസ്ത്യൻ കോളിനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. അലീസൻ ഈ സമയം പറയുന്നു, റിനേറയുടെ ഗ്വാഡായിട്ട് വർക്ക് ചെയ്യുന്നത് ക്രിസ്ത്യൻ കോളാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം ഡെയ്മൻ ടർഗാരിയൻ ഇവിടേക്ക് വന്നതിന് ശേഷം റിനേറയും കൊണ്ട് കാസ്റ്റലിന് വെളിയിലേക്ക് പോയി. അതിനെപ്പറ്റി ക്രിസ്ത്യന് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുന്നു. ക്രിസ്ത്യൻ ഈ സമയം മനസ്സിലാകുന്നു, അലീസൻ എന്താണ് ചോദിക്കുന്നതെന്ന്. അലീസനെ അറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അന്നത്തെ ആ ദിവസം റിനേറ ഡെയ്മൻ്റെ കൂടെ ആയിരുന്നു എന്ന്. ഈ സമയം നമുക്ക് ക്രിസ്ത്യൻ കോളിനെ കാണാം. അവൻ ഒരുപാട് ബ്രോക്കൺ കണ്ടീഷനിലായിരുന്നു. അവനാണെങ്കിൽ അലീസനു മുമ്പിൽ നടന്ന കാര്യങ്ങളെല്ലാം ഏറ്റുപറയുന്നു. അന്ന് നൈറ്റ് ടൈമിൽ റിനേറയുടെ കൂടെ
അവരെല്ലാം സസ്പെക്ട് ചെയ്യുന്ന പോലെ ഡെയ്മൻ അല്ല ഉണ്ടായിരുന്നത്, പകരം ക്രിസ്റ്റ്യൻ ആയിരുന്നു. ഇത് കേട്ട് അലൈസൺ വല്ലാതെയാകുന്നു. ക്രിസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു, ആസ് എ കിങ് ഗാർഡ് അവൻ ചെയ്തത് തെറ്റാണ്, ആൻഡ് അതിനുവേണ്ടിയുള്ള എന്ത് പണിഷ്മെന്റും ഏറ്റെടുക്കാൻ വേണ്ടി അവൻ റെഡിയാണ്. ഇതേ സമയം നമുക്ക് അലൈസണിനെ കാണാം. അലൈസൺ ആലോചിക്കുന്നു, റിനേറ അവളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നുണയായിരുന്നു. അതുമാത്രമല്ല, സ്വന്തം മദറിന്റെ പേരിലാണ് റിനേറ ആണയിട്ട് അലൈസണിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അലൈസൺ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അലൈസൺ കുറച്ച് ഹേർട്ടഡുമായിരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് കിങ് വിസേറിയസിനെ കാണാം. വിസേറിയസിന്റെ സ്റ്റേജ് വളരെ മോശമാണ്. വിസേറിയസിന്റെ അടുത്തുണ്ടായിരുന്ന ലോർഡ് സ്ട്രോങ്ങിനോട് വിസേറിയസ് ചോദിക്കുന്നു, ഞാനൊരു നല്ല കിങ് ആയിരുന്നു, ആൻഡ് ഞാൻ ഈ ടർഗാറിയൻ ഡൈനാസ്റ്റിയിൽ മെമ്മറബിൾ ആയിരുന്ന ഒരു കിങ് ആയിരുന്നു. ഈ സമയം ലോർഡ് സ്ട്രോങ് ആൻസർ ചെയ്യുന്നു, അതെ, നിങ്ങളൊരു നല്ല രാജാവായിരുന്നു. കുറച്ച് വീക്സിന് ശേഷം നമുക്ക് വെസ്ട്രോസിലേക്ക് പറന്നുയരുന്ന രണ്ട് ഡ്രാഗൺസിനെ കാണാം. അതിലൊരു ഡ്രാഗൺ ലിയോണോറിന്റെയും രണ്ടാമത്തെ ലീന വെലേറിയന്റേതുമാണ്. കൂടാതെ നമുക്ക് കാണാം വെലേറിയന്റെ കുറെ ഷിപ്സും വെസ്ട്രോസിന് നേരെ വരുന്നുണ്ട്. അന്റിന് നടക്കാൻ പോകുന്നത് റോയൽ വെഡിംഗ് ആണ്. അവിടെയുള്ള സെറിമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലോർഡ്സും വലിയ വലിയ ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കിങ്ങിനെയും റിനേറേയും കാണാം. അവിടേക്ക് വന്നിട്ടുള്ള ലോർഡ് ജെയ്സനെ നമുക്ക് കാണാം. ജെയ്സൺ ലാൻസെസ്റ്റർ നമ്മൾ നേരത്തെ ഇയാളെ കണ്ടിട്ടുണ്ട്. ജെയ്സൺ അവിടേക്ക് വന്നിട്ട് അവരെ വിഷ് ചെയ്യുകയും അതുപോലെ തന്നെ റിനേറയുടെ ഗ്രൂം ലെനോർ വെലേറിയനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. വിസേറിയസ് ഈ സമയം ലോർഡ് ജെയ്സനോട് പറയുന്നു അദ്ദേഹം മകൾക്ക് വേണ്ടി ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ ഈ സമയം നമുക്ക് ലോർഡ് ജെയ്സൺ ലാൻസെസ്റ്ററിനെ കാണാം. വിവാഹമൊക്കെ അദ്ദേഹത്തിന് ഓക്കെയാണ്, ബട്ട് ആസ് എ ലോർഡ് റിനേറയെ ത്രോണിന്റെ അവകാശിയാക്കിയതിന് അദ്ദേഹത്തിന് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം അവിടുന്ന് പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് വെലേറിയൻ ഫാമിലി വരുന്നു. അവരെ കണ്ടിട്ട് അവിടെ എല്ലാവരും ഹാപ്പിയാകുന്നു. എല്ലാവരും വെലേറിയൻ ഫാമിലിയെ അവിടേക്ക് വെൽക്കം ചെയ്യുന്നു. അതുമാത്രമല്ല, റിനേറ എഴുന്നേറ്റ് വന്ന് ലിനോറിനെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരുടെ ഡിന്നർ ടേബിളിലേക്ക് പോയിരിക്കുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട് ക്രിസ്റ്റ്യൻ കോൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിരുന്നു. ആൻഡ് കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് ഡെമോൺ വരുന്നു. ഡെമോൺ മുന്നോട്ട് വന്ന് ആരോടും ഒന്നും സംസാരിക്കാതെ ഡിന്നർ ടേബിളിലേക്ക് കയറിയിരിക്കുന്നു. വിസേറിയസ് ഈ സമയം അവിടെ വന്നിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് പറയുന്നു. ആൻഡ് വെലേറിയൻ ഫാമിലിയെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നു. ഈ സമയം കിങ്ങിന്റെ സ്പീച്ച് ഇടയ്ക്ക് വെച്ച് ട്രബിൾ ചെയ്തുകൊണ്ട് അവിടേക്ക് ക്വീൻ അലൈസൺ വരുന്നു. അലൈസണിന്റെ ഇന്നത്തെ ഡ്രസ്സ് ഗ്രീൻ ഡ്രസ്സായിരുന്നു. ആൻഡ് അതിനെപ്പറ്റി നമുക്ക് എപ്പിസോഡിന്റെ ലാസ്റ്റിൽ പറയാം. അലൈസൺ എന്തായാലും അവിടേക്ക് വന്നിട്ട് ഡിന്നർ ടേബിളിൽ ഡെയ്മന് അടുത്തായി പോയിരിക്കുന്നു. ആൻഡ് അലൈസണിന്റെ ഡ്രസ്സിന്റെ കളറിനെ പറ്റി അവിടെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഗ്രീൻ കളർ നോർമലി യൂസ് ചെയ്യുന്നത് വോറിനെ സിമ്പലൈസ് ചെയ്തുകൊണ്ടാണ്. റിനേറയെ ഈ അയൺ ത്രോണിന്റെ ക്വീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു വോറിനെ സിമ്പലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രീൻ ഡ്രസ് ഈ പ്ലേസിൽ നോട്ട് ഡൗൺ ആകുന്നത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ബുക്കിൽ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അലൈസണിനൊപ്പം ഇതിനോട് യോജിക്കാത്ത ലോർഡ്സും മറ്റുള്ള ആൾക്കാരും ഗ്രീൻ ഡ്രസ് തന്നെ ഇട്ടുകൊണ്ടാണ് ആ പാർട്ടിക്ക് വന്നതെന്നാണ്. അലൈസൺ അവിടേക്ക് വന്ന് റിനേറയ്ക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് വിസേറിയസിനെ വിഷ് ചെയ്ത് ഡിന്നർ ടേബിളിൽ പോയിരിക്കുന്നു. റിനേറയ്ക്ക് ഇത്രയും സമയം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൾ അലൈസണിനോട് പറഞ്ഞ കാര്യം നുണയാണെന്ന്. അലൈസൺ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. എന്താണ്, ഞാൻ കിങ് വിസേറിയസ് അദ്ദേഹത്തിന്റെ സ്പീച്ച് കണ്ടിന്യൂ ചെയ്യുന്നു, ആൻഡ് അത് നിർത്തുന്നു. കിങ് ഇതും പറയുന്നു, ഈ ഒരു മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ദിവസത്തേക്ക് വെസ്ട്രോസിൽ ഇനി ടൂർണമെന്റ്സും ഫംഗ്ഷൻസും ഒക്കെ നടക്കും. ആ ഡിന്നർ ടേബിളിൽ വെച്ച് തന്നെ ഒരുപാട് പ്രാവശ്യം ഗ്ലാൻസസ് കൈമാറുന്ന റിനേറയും ഡെയ്മനെയും നമുക്ക് കാണാം. അവരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഒരുപാട് ഹാപ്പിയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടെയുള്ള റോയൽ ഡാൻസ് നടക്കുന്നു. അത് ബ്രൈഡിന്റെയും ഗ്രൂമിന്റേതുമായിരുന്നു. നമുക്ക് ഈ സമയം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിയോണോറിനെയും റിനേറയും കാണാം. ഈ സമയം വീണ്ടും വീണ്ടും റിനേറ ക്രിസ്റ്റ്യൻ കോളിന് നേരെ നോക്കുന്നുണ്ട്. ഈ കാര്യമാണെങ്കിൽ ലിയോണോറിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജഫ്രി നോട്ടീസ് ചെയ്യുന്നു. ആൻഡ് ജഫ്രിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു എന്താ ഇവിടെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്താണ്, ഞാൻ ബ്രൈഡിനും ഗ്രൂമിനും കൂടെ അവിടെ എല്ലാവരും ഡാൻസിൽ ജോയിൻ ചെയ്യുന്നു. ഈ സമയം നമുക്ക് മറ്റൊരാളെ അവിടെ കാണാം. ഓട്ടോ ഹൈ ടവറിന്റെ ബ്രദറും ബ്രദർ ലോയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അലൈസൺ അവരോട് പോയി സംസാരിക്കുന്നു. നമുക്ക് ഈ സമയം അദ്ദേഹത്തിന്റെ വൈഫിനെ കാണാം. അവരും ഗ്രീൻ ഡ്രസ്സ് തന്നെയാണ് ആ പാർട്ടിക്ക് വേണ്ടി ചൂസ് ചെയ്തിരുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓട്ടോ ഹൈ ടവർ ഇപ്പോഴും കിങ്ങിന്റെയും റിനേറയുടെയും പേരിൽ ഇറിറ്റേറ്റഡ് ആണ്. ഇതേ സമയം സെറമണിയുടെ മറ്റൊരു സൈഡില് ലേഡി റിയയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള അവളുടെ ബ്രദറിനെ നമുക്ക് കാണാം, ലോർഡ് ജെറാൾഡ്. ലോർഡ് ജെറാൾഡ് വീണ്ടും വീണ്ടും ഡിന്നർ ടേബിളിലിരിക്കുന്ന ഡെയ്മനെ നോക്കുന്നുണ്ട്. ആൻഡ് ജെറാൾഡിന് നന്നായി അറിയാം ലേഡി റിയയെ കൊന്നുകളഞ്ഞത് ഡെയ്മൻ തന്നെയാണെന്ന്. അവസാനം ജെറാൾഡ് ഡെയ്മന്റെ അടുത്ത് വന്ന് അവനെ കൺഫ്രണ്ട് ചെയ്യുന്നു. ആൻഡ് അവനോട് പറയുന്നു ഇതിന്റെ പേരിൽ ഉറപ്പായിട്ടും അദ്ദേഹം റിവഞ്ച് എടുക്കുമെന്ന്.
നെമോണി സമയം പറയുന്നു ലേഡി റിയ റൺസ്റ്റോണിന്റെ അടുത്ത ഹെയർ ആണ്. ലേഡി റിയ മരിച്ചെങ്കിലും അവളുടെ ഹസ്ബൻഡ് ഇപ്പോഴും ജീവനോടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് വന്ന് ഇനി അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുകയും അവിടെ റൂൾ ചെയ്യുകയും ചെയ്യും. ഇത് കേട്ട് ജെറാൾഡിന് ഒന്നുകൂടെ ദേഷ്യം വരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം കിങ് വിസേരിയസ് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആലോചിക്കുന്നു, ഡെയ്മൺ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഡെയ്മൺ വീണ്ടും വീണ്ടും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിനറിയെയും ലെനോറിനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെയ്മൺ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതേ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ലീന വലോറിയോനെ അവൻ ഡാൻസിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് അവളുമായിട്ട് ഡാൻസ് ചെയ്യുന്നു ആൻഡ് ഫ്ലോട്ടും ചെയ്യുന്നുണ്ട്. ഇതേ സമയം പാർട്ടി സൈഡിലുണ്ടായിരുന്ന ജോഫ്രി ആണെങ്കിൽ ലിയോണോറിനെ വിളിച്ചിട്ട് പറയുന്നു, റിനേറിയും അതുപോലെ തന്നെ അവളുടെ കിങ് സ്ക്വാഡ് ക്രിസ്റ്റ്യൻ കോളുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട്. ആൻഡ് ഇതിനെപ്പറ്റി അവളുടെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ നീ അറിഞ്ഞേ പറ്റൂ. ലിയോണോർ ഈ സമയം ഒന്നും പറയുന്നില്ല. ആൻഡ് പാർട്ടി അതുപോലെ തന്നെ കുറേ നേരത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ജോഫ്രി വീണ്ടും ക്രിസ്റ്റ്യൻ കോളിന്റെ അടുത്ത് വന്ന് അവനോട് സംസാരിക്കുന്നു. ജോഫ്രി ഈ സമയം ക്രിസ്റ്റ്യനോട് പറയുന്നു, നിനക്ക് റിനേറ എങ്ങനെയാണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ലിയോണോറും. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു. ഡാൻസ് ഫ്ലോറിൽ നമുക്ക് റിനേറെ കാണാം. റിനേറെ അവിടെയുള്ള എല്ലാവരുടെയും കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെയ്മനും അവളുടെ അടുത്തേക്ക് വരുന്നു. ആൻഡ് ആ ഡാൻസ് ഫ്ലോറിലുള്ള റഷ്യനിടയിൽ വെച്ച് ഡെയ്മൺ റിനേറയും കൊണ്ട് അവിടുന്ന് എവിടേക്കോ പോകുന്നു. ഈ കാര്യമാണെങ്കിൽ ദൂരെ നിന്ന് വിസേരിയസ് കാണുന്നുണ്ട്. വിസേരിയസിന് പക്ഷേ ഈ സമയം അവർക്ക് പുറകെ പോകാനോ അവരെ പിടിച്ചു നിർത്താനോ പറ്റുന്നില്ല. ഡെമോൺ ഈ സമയം റിനേറെ മാറ്റി വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു, ഇഫ് നീ ഈ മാരേജിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ എന്തിനാണ് നീ ഈ മാരേജ് ചെയ്യുന്നത്? ആൻഡ് നിന്റെ ആഗ്രഹവും ലിയോണോർ ഒരു കംപ്ലീറ്റ് ഡംബാണ്. അവൻ നിന്നെ ബോറാക്കിക്കൊണ്ടിരിക്കതേ ഉള്ളൂ. റിനേറെ ഈ സമയം പറയുന്നു, ഇഫ് ഡെയ്മന് അവളോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ അവളെ വിവാഹം ചെയ്ത് ഡ്രാഗൺ സ്റ്റോണിലേക്ക് കൊണ്ടുപോകണം. ഈ സമയം ഡെയ്മൻ റിനേറയുടെ ഫേസിൽ കൈവെക്കുന്നു. ആൻഡ് അവളെ അവിടെ പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുന്നു. പതിയെ പതിയെ ഡാൻസ് ഫ്ലോർ ഒരു ചെറിയ ഫൈറ്റിംഗ് സീനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റിനേറ ഒരുപാട് പേരുടെ നടുക്ക് പെട്ടുപോയിരിക്കുകയാണ്. ആൻഡ് അവളുടെ ഫാദർ കിങ് വിസേരിയസ് ദൂരെ ഒരിടത്താണ്. ആൻഡ് ഈ സമയം ഹാൻഡ് ഓഫ് ദ കിങ്ങിന്റെ മൂത്ത മകൻ സർ ഹാർവിൻ ലിനേറെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു. നമുക്ക് ഈ സമയം കാണാം, ക്രിസ്റ്റ്യനും ജോഫ്രി ആയിട്ട് നല്ല രീതിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റ്യൻ ജോഫ്രിയെ ഒരുപാട് അടിക്കുന്നു. ആൻഡ് അവന്റെ ഫേസിൽ നിറച്ച് ബ്ലഡ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ക്രിസ്റ്റ്യൻ കോൾ അവിടെ നിന്ന് പോകുന്നു. ജോഫ്രിയുടെ അടുത്തേക്ക് ലിയോണോർ ഓടി വരുന്നു. അവൻ ജോഫ്രിയുടെ ഈ ഒരു സ്റ്റേജ് കണ്ട് ഒരുപാട് ഹേർട്ടഡ് ആയിരുന്നു. ക്രിസ്റ്റ്യൻ അവിടെ നിന്ന് നേരെ കാസ്റ്റലിന്റെ വെളിയിലുള്ള ഒരു മരത്തിന്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് അവൻ അവന്റെ ആർമർ എല്ലാം ഊരി വെച്ചിട്ട് അവന്റെ സ്വാഡെടുത്ത് സ്വയം കുത്തി മരിക്കാൻ നോക്കുന്നു. ക്രിസ്റ്റ്യൻ ഈ സമയം തോന്നുന്നുണ്ട്, ആസ് എ കിങ് ഗോഡ് അവനൊരു ഫെയിലിയർ ആണെന്നും അവന് റിനേറയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ സമയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി സ്വാഡ് എടുത്ത് ഉയർത്തി നിൽക്കുന്ന ക്രിസ്റ്റ്യന്റെ അടുത്തേക്ക് അലീസൻ്റെ വരുന്നു. ആൻഡ് ഇതേ സമയം കാസ്റ്റലിന്റെ മറ്റൊരു സൈഡിൽ നമുക്ക് കാണാം, ഇന്നത്തെ സെറിമണിയിലുണ്ടായ എല്ലാ പ്രോബ്ലംസും കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ സീക്രട്ടായിട്ട് റിനേറയുടെയും ലിനോറിൻ്റെയും മാരേജ് നടത്തുന്നു. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ബിക്കോസ് കിങ് വിസേരിയസിന്റെ സ്റ്റേജ് വളരെ മോശമാണ്. അദ്ദേഹത്തിന് ഇനി അധിക സമയമൊന്നുമില്ല. അവരുടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കിങ് വിസേരിയസ് താഴേക്ക് വീഴുന്നു. എല്ലാവരും കിങ് വിസേരിയസിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ ഒരു എപ്പിസോഡിൽ ആസ് എ വ്യൂവർ നമുക്ക് കൺഫേംഡ് അല്ല. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. സോ ഗായ്സ്, കിങ് വിസേരിയസ് മരിക്കോ എന്നുള്ളത് അടുത്ത എപ്പിസോഡിലേ അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ ഫൈനലി റിനേറയുടെയും ലെനോറിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അലീസന്റിന്റെയും ക്രിസ്റ്റ്യൻ കോളിന്റെയും ഈ ഒരു അലയൻസ് സ്റ്റോറി പ്ലോട്ടിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. സോ സ്റ്റേ ഇൻ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കി വിൽ ബി ബാക്ക് ടു ദി അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇഫ് യു ഹാവ് ഇൻ ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ലൈക്ക് ഇറ്റ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ഫോർ ദി സ്റ്റേ ട്യൂൺ വിത്ത് മീ. And sometimes you just gotta believe.